2024 കോപ്പ അമേരിക്കക്ക് പന്തുരുളാൻ ഇനി അവശേഷിക്കുന്നത് വെറും ദിവസങ്ങൾ മാത്രമാണ്. ജൂൺ 20 തുടങ്ങുന്ന ആവേശരാവിനെ ഫുട്ബോൾ ലോകം അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇത്തവണത്തെ കോപ്പ അമേരിക്കക്ക് പന്തുരുളുമ്പോൾ അവിടെ മനശ്ശരമാക്കാൻ ആ രണ്ട് മാന്ത്രികന്മാരില്ല എന്നത് ഞങ്ങളെയേറെ വേദനിപ്പിക്കുന്നു. ഒരാളങ്ങ് അർജന്റീനയുടെ ഗഗനനീനിമയിൽ കയ്യൊപ്പ് ചേർക്കാൻ സാധിക്കാതെ പോയ ഒരു നിർഭാഗ്യവാനാണ്. അർജന്റീനയുടെ സ്കോഡിൽ 100% ഉണ്ടാകുമെന്നുറപ്പിച്ച താരമായിരുന്നു പൗലോ ഡിബാല. കാരണം ക്ലബ് തലത്തിൽ അവിസ്മരണീയമായ പ്രകടനമാണ് ഡിബാല പുറത്തെടുത്തിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറ്റാലിയൻ സെരിയയുടെ ചരിത്രത്തിലെ തന്നെ ഒരു സീസണിൽ 3 തവണ പ്ലെയർ ഓഫ് ദ മന്ത് കരസ്ഥമാക്കിയ മറ്റൊരു താരവും ഇന്ന് സീരിയയിലില്ല. അത്രയും റയറായിട്ടുള്ള ഒരു റെക്കോർഡാണ് ഡിബാലയുടെ പേരിൽ ഇന്നുള്ളത്. കൂടാതെ 25 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളും 9 അസിസ്റ്റുമാണ് ഈ സീസൺ ഡിബാല കരസ്ഥമാക്കിയത്. പക്ഷേ കോപ്പ അമേരിക്കക്കുള്ള സ്കോഡിനെ കോച്ച് ലയണൽ സ്കെറോണി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഡിബാലയില്ല. ഒരു നിമിഷം ആരാധകർ കൺഫ്യൂഷനായ മൊമെന്റ് ആയിരുന്നു അത്. കാരണം പരിക്കുകളൊന്നും കഴിഞ്ഞ മത്സരത്തിൽ ഡിബാലയ്ക്കില്ലായിരുന്നു. അതുപോലെ തന്നെ സക്സസ്ഫുള്ളായ ഒരു സീസൺ ആയിരുന്നു അദ്ദേഹത്തിന് കടന്നുപോയത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ടാലൻ്റ് ആയ ഒരു താരത്തെ സ്കോഡിൽ നിന്നും പുറത്താക്കിയത് എന്നത് ആർക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിരുന്നു. പക്ഷേ ഇത്രയും ടാലൻ്റ് ആയ ഒരു പ്ലെയർ പലപ്പോഴും അർജന്റീനിയൻ ജേഴ്സിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം പരിക്കുകൊണ്ട് മാത്രം ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു അതഭാഗ്യനായ ഒരു കളിക്കാരനാണ് പൗലോ ഡിബാല. ഇറ്റലിയുടെ നാഷണൽ ടീമിൽ പോലും കളിക്കാൻ അവസരമുണ്ടായ ഒരു താരമായിരുന്നു പൗലോ ഡിബാല. പക്ഷെ അതെല്ലാം അയാൾ ഉപേക്ഷിച്ച് ഈ ഗഗനനീനിമയിൽ പന്തുതട്ടാൻ അയാൾ ആഗ്രഹിച്ചപ്പോൾ ഇതിലും മികച്ചത് അയാൾ അർഹിച്ചിരുന്നു. ഒരിക്കൽ കൂടെ ആരാധകരെ ആവേശത്തിലായിത്താൻ കോപ്പ അമേരിക്കക്ക് പന്തുരുളുമ്പോൾ ആ വജ്രക്കണ്ണുള്ള മാന്ത്രികനെയും കാത്ത് ഓരോ ആരാധകരും കാത്തിരിക്കും. Contra el Milan y perdemos en penales. ഫുട്ബോളിന്റെ രാജാക്കന്മാർ ബ്രസീലാണ്. പക്ഷെ ഈ വർഷത്തെ കോപ്പ അമേരിക്കക്ക് പന്തുരുളുമ്പോൾ അവിടെ മനശ്ശരമാക്കാൻ നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ എന്ന ഫുട്ബോളിന്റെ സുൽത്താൻ ഇല്ല എന്നത് ഞങ്ങളെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, ബ്രസീലിയൻ ടീമിൽ പ്രതിഭകളായ ഒരുപാട് ടാലൻ്റ് ഉള്ള യൂറോപ്യൻ ബിഗ് ടീമുകളിൽ കളിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. ഉദാഹരണത്തിന് വിനീഷ്യസും റോഡിഗറും എൻഡ്രിക്കും പോലത്ത ഒരുപാട് താരങ്ങൾ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ അവർക്കൊന്നും നെയ്മറുടെ പകരമാവാൻ കഴിയില്ല. കാരണം ബ്രസീലിനെ പോലത്ത ഒരു ലോകോത്തര ടീമിനെ നയിക്കാൻ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് മുന്നിൽ നിന്നും അവരെ നയിക്കുക എന്നത് ഒരിക്കലും നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൽ പലപ്പോഴും നെയ്മറില്ലാത്ത ബ്രസീലിയൻ ടീം തകർന്നടിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ മനുഷ്യൻ ബ്രസീലിയൻ ടീമിനെ നയിച്ചിരുന്നു എന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ 2014 വേൾഡ് കപ്പ് എന്നത്. കാരണം ബ്രസീലിയൻ ടീം അന്ന് കളത്തിലിറങ്ങിയത് തന്നെ നെയ്മറിൽ വിശ്വാസം അർപ്പിച്ചായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കണം, അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിലാണ് ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുത്തത്. പക്ഷേ അതിലൊന്നും ഒരു കോട്ടം പോലും വരുത്താതെ വേൾഡ് കപ്പിൻ്റെ സെമി വരെ നെയ്മറിൻ്റെ തോളിൽ കയറിയായിരുന്നു ബ്രസീലിയൻ ടീം സഞ്ചരിച്ചിരുന്നത്. എന്നാൽ സെമിയിൽ നെയ്മർ ഇല്ലാത്ത ബ്രസീലിനെ 7-1 കൂറ്റൻ സ്കോറിന് ജർമ്മൻ പട പരാജയപ്പെടുത്തിയപ്പോൾ ബ്രസീലിൻ്റെ ക്യാപ്റ്റനായ ഡേവിഡ് ലൂയിസ് അന്ന് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: പന്ത് കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ തിരഞ്ഞിരുന്നത് നെയ്മറെ മാത്രമായിരുന്നു. പെട്ടെന്ന് നെയ്മറിൻ്റെ അഭാവം ഞങ്ങളെ വലിയ രീതിയിൽ അലട്ടി എന്നായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ കോപ്പ അമേരിക്കയിലും നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് നെയ്മറെ തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അർജന്റീനക്കെതിരെയുള്ള ഫൈനൽ മത്സരമൊക്കെ നമുക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും? ആ മത്സരത്തിൽ അവസാനം വരെ ഒറ്റക്ക് പൊരുതിയിട്ടും പരാജയപ്പെടാനായിരുന്നു അയാളുടെ വിധി. സത്യത്തിൽ കോപ്പ അമേരിക്കയിൽ നമ്മളെ ആനന്ദിപ്പിക്കാൻ നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ എന്ന ബ്രസീലിൻ്റെ 10-ാം നമ്പറുകാരനില്ലാത്ത ഈ കോപ്പ അമേരിക്ക ഓരോ ബ്രസീൽ ആരാധകനും ഏറെ വേദനയാണ്. വി റിയലി മിസ് യു നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. സിർസമയം.